നമസ്കാരം. നിലയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. യേശുവിന്റെ കുരിശുമരണത്തെ അനുസ്മരിച്ച് ക്രൈസ്തവ സമൂഹം ദുഃഖവെള്ളി ആചരിച്ചു. മനുഷ്യന്റെ പാപമോചനത്തിന് ദൈവപുത്രൻ കുരിശിലേറിയ ദിനമാണ് ദുഃഖവെള്ളി. വിശ്വാസികൾ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക ദുഃഖവെള്ളി ശുശ്രൂഷകളിലും പ്രാർത്ഥനകളിലും പങ്കാളികളായി. ക്രിസ്തുവിന്റെ കാൽവരി യാത്രയെ അനുസ്മരിക്കുന്ന കുരിശിന്റെ വഴി പ്രാർത്ഥനകളും ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമാണ്. വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളിൽ വ്യത്യസ്തമായ ആരാധനാക്രമമാണ് നിലനിൽക്കുന്നതിനാൽ ഏറെ പ്രാധാന്യമുള്ള ദുഃഖവെള്ളി ദിനത്തിൽ പലതരത്തിലുള്ള ആചാരങ്ങളും ചടങ്ങുകളും പ്രാർത്ഥനകളുമാണ് ദേവാലയങ്ങളിൽ നടന്നത്. യേശുവിന്റെ പീഡാനുഭവ വഴികളിലെ സംഭവങ്ങൾ അനുസ്മരിച്ചുകൊണ്ടുള്ള കുരിശിന്റെ വഴി പ്രധാനമാണ്. 14 സ്ഥലങ്ങളായി തിരിച്ച് കുരിശിന്റെ വഴി പൂർത്തീകരണം. കുരിശിൽ കിടക്കുമ്പോൾ തൊണ്ട വരണ്ടപ്പോൾ കുടിക്കാൻ വെള്ളം ചോദിച്ച ക്രിസ്തുവിന് വിനാഗിരിയാണ് പടയാളികൾ വെച്ചു നീട്ടിയത്. ഈ സംഭവത്തിന്റെ പ്രതീകമായി കയ്പുനീര് കുടിക്കലുമുണ്ടായി. മനുഷ്യവംശത്തിന്റെ വീണ്ടെടുപ്പിനായി കാൽവരിയിലെ മരക്കുരിശിൽ ക്രിസ്തു സ്വയം ബലി അർപ്പിച്ചുവെന്നാണ് ക്രൈസ്തവ വിശ്വാസം. ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ് ക്രിസ്തുവിന്റെ കുരിശുമരണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രൻ മനുഷ്യനായി അവതരിക്കുകയും മനുഷ്യകുലത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി കുരിശുമരണം വരിക്കുകയും ചെയ്തു. ക്രൈസ്തവ ആരാധനാക്രമത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ആചരണമായി ദുഃഖവെള്ളി ഓശാന ഞായറിലൂടെ ആരംഭിച്ച് പെസഹ ത്രിദിനത്തിന്റെ ഭാഗമായ പെസഹായും ദുഃഖവെള്ളിയും ദുഃഖശനിയും കഴിഞ്ഞ് പ്രത്യാശയുടെ ഈസ്റ്റർ ഞായറാഴ്ചയോടെയാണ് വലിയ നോയമ്പിന് സമാപനമാകുക. മറ്റു വാർത്തയിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കവെ വോട്ടർമാരെ ആവേശത്തിലാക്കി തൃത്താലയിലെ LDF സ്ഥാനാർത്ഥി MB രാജേഷ് മണ്ഡലത്തിൽ ഉടനീളം റോഡ് ഷോ നടത്തി. രാവിലെ പള്ളിപ്പുറത്തു നിന്നും ആരംഭിച്ച റോഡ് ഷോ വെള്ളിയാങ്കല്ല്, കൂട്ടക്കടവ്, ആനക്കര, കുമരനെല്ലൂർ, പടിഞ്ഞാറങ്ങാടി, ആലൂർ, തൃത്താല, തോട്ടപ്പായ, കൂട്ടുപാത, എഴുമങ്ങാട്, കറുകപ്പുത്തൂർ, പെരിങ്ങോട്, മെയിൻ റോഡ്, പടിഞ്ഞാറേപ്പള്ളി എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തൃത്താല നിയോജക മണ്ഡലം ഇടതു സ്ഥാനാർത്ഥി MB രാജേഷിനെ വിജയിപ്പിക്കാൻ നാടിനെ കൊട്ടിയുണർത്തുകയാണ് തൃത്താലയിലെ വാദ്യകലാകാരന്മാർ. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് MB രാജേഷിന്റെ വിജയത്തിനായി നാടുണർത്താനുള്ള പൂരം കൂറ്റനാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നു. കൂറ്റനാട്ടിൽ രാജേഷിനായി എത്തിയത് 100 കലാകാരനാണ്. 20 മുതൽ 60 വരെ വയസ്സുള്ളവർ ഒരേ ഹൃദയതാളത്തിൽ കൊട്ടിക്കയറി MB രാജേഷിനു വേണ്ടി വാദ്യസമർപ്പണം നടത്തി. പഞ്ചവാദ്യവും മേളവുമായി 2.5 മണിക്കൂറാണ് പൂരപ്പൊലിമ കൂറ്റനാടിനെ വർണ്ണാഭമാക്കിയത്. എല്ലാ വിവേചനങ്ങൾക്കുമെതിരെ നാടിനെ ഒന്നിപ്പിക്കാൻ ഇടതുപക്ഷം തുടരണമെന്നാണ് തൃത്താല പൂരത്തിന്റെ സന്ദേശം. പഞ്ചവാദ്യ പെരുമയിൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ വാദ്യ കലാകാരൻ ചന്ദ്രൻ പെരിങ്ങോടിന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പിലെ തൃത്താല പൂരം നടന്നത്. തുടർന്ന് പ്രശസ്ത ചിത്രകാരൻ ബസന്ത് പെരിങ്ങോട് കൂറ്റനാട് സെന്ററിൽ തത്സമയ ചിത്രരചനയും നടത്തി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐ ഡി CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. തൃത്താല നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി VT ബൽറാമിന്റെ പ്രചരണാർത്ഥം റോഡ് ഷോ നടത്തി. 100 കണക്കിന് വാഹനങ്ങൾ റോഡ് ഷോയ്ക്ക് അകമ്പടിയേകി. വൈകിട്ട് 4 പള്ളിപ്പുറത്തു നിന്നും ആരംഭിച്ച റോഡ് ഷോ തൃത്താല, നാഗലശ്ശേരി, പട്ടിത്തറ, ചാലിശ്ശേരി, ആനക്കര, കപ്പൂർ, തിരുമിറ്റക്കോട് പഞ്ചായത്തുകളിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. VT ബൽറാം ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി. സ്വർണവർണ്ണത്തിൽ മനോഹാരിത നിറച്ച് വിഷുവിന്റെ വരവറിയിച്ച് പുനീർക്കുളം മണ്ണാത്തി തെരുവിലെ കണിക്കൊന്നയുടെ നിറസമൃദ്ധി. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ല നാളുകൾ ഉണ്ടാവാനുള്ള ആരംഭമാണ് ഓരോ വിഷുക്കാലവും എന്നാണ് മലയാളിയുടെ വിശ്വാസം. മലയാളിയൊരുക്കുന്ന വിഷുക്കണിയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഇനമാണ് കണിക്കൊന്ന. തെരഞ്ഞെടുപ്പിന്റെ ചൂടും മീനമാസത്തിലെ ചൂടുകാറ്റും ചേർന്ന് മറ്റൊരു വിഷുക്കാലത്തിനായി കാത്തിരിക്കുകയാണ് മലയാളികൾ. പതിവ് പോലെ നാടെങ്ങും കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ നൽകുന്ന കാഴ്ചയാണ്. ചൂടേറുന്നതിന്റെ സൂചനയാണ് കണിക്കൊന്ന പൂക്കുന്നത് എങ്കിലും മലയാളികളുടെ മനസ്സിൽ കണിക്കൊന്നയ്ക്ക് ഏറെ സ്ഥാനമാണ് നൽകുന്നത്.
സ്വർണവർണ്ണ പൂക്കളാൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഔഷധമരത്തിന്റെ പൂക്കൾ വിരിയുന്നത് മനസ്സിന് സന്തോഷവും ആനന്ദവും നൽകുന്നതിനോടൊപ്പം വസന്ത ലഹരിയും കൂടിയാണ്. പ്രദേശത്ത് മറ്റ് കണിക്കുന്ന മരങ്ങൾ പൂത്തു നിൽക്കുന്നുണ്ടെങ്കിലും മണ്ണാത്തി തിരുവിന്റെ വശത്ത് നിൽക്കുന്നതുകൊണ്ട് യാത്രക്കാർക്ക് വളരെ പെട്ടെന്ന് തന്നെ കാഴ്ചയെത്തുമെന്നതിനാൽ നിരവധി പേരാണ് ഇവിടെ വാഹനങ്ങൾ നിർത്തി ഫോട്ടോയെടുത്തു പോകുന്നത്. മാസങ്ങൾക്ക് മുമ്പ് പൂക്കാൻ തുടങ്ങിയെങ്കിലും സമൃദ്ധിയായി ഇടതൂർന്ന് പൂക്കൾ ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായാണ്. അധികം ഉയരമില്ലാതെ നിറയെ പൂക്കളുമായി നിൽക്കുന്ന ഈ മരം സ്വകാര്യ വ്യക്തിയുടെ മതിൽക്കെട്ടിനകത്തായതിനാൽ സുരക്ഷിതമായി കുറച്ചു ദിവസം നാട്ടുകാർക്ക് നവ്യാനുഭൂതി നൽകും എന്നാണ് പ്രതീക്ഷ. സിസിടിവി ന്യൂസ്, പുന്നീർകുളം. മുതിർന്നവർ പ്രായാധിക്യത്താൽ ജോലി ചെയ്യുമ്പോൾ ഫോണും പിടിച്ച് ചെറുപ്പക്കാരും കുട്ടികളും അതിൽ നോക്കി ഇരിക്കുന്നതൊക്കെ പതിവ് കാഴ്ചയാണ്. എന്നാൽ ഈ കാഴ്ച കണ്ടിരിക്കാൻ എന്തായാലും വീട്ടിലെ അരുമകളായ ശ്വാനന്മാർക്ക് കഴിയില്ല. അവ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ അനുസരിപ്പിക്കാൻ ശ്വാനന്മാർക്കറിയാം. അജിത്ത് നൽകിയ ദൃശ്യം. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.